ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് കേട്ടോ. വരൂ, നമുക്ക് പരിചയപ്പെടാം. സോ നമസ്കാരം എല്ലാവരോടും. ഒരു കാര്യം സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കോലമിടാൻ പഠിച്ചത്, പല പല ബ്രാഹ്മിൻ റെസിപ്പീസ് പഠിച്ചത്, വിളക്ക് കത്തിക്കാൻ പഠിച്ചത്, പൂജകൾ പഠിച്ചത്, ഇതെല്ലാം എവിടുന്നാണ് വിനിക്ക് അറിയുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. ഈ ആളാണ് എല്ലാം പഠിപ്പിച്ചത്. ഇത് രാധ ആന്റി. ആന്റി കാവശ്ശേരിയാണ് ശരിക്കും, പക്ഷെ ഇപ്പൊ കോയമ്പത്തൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആന്റിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. ആന്റി കാവശ്ശേരി ഗ്രാമത്തിലാണ്. അപ്പൊ ഇന്ന് ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ വരൂ ആന്റിയുടെ അടുത്ത്. എന്നെ ആന്റി എത്ര ചെറുപ്പത്തിൽ, സ്കൂൾ ഏഴാം ക്ലാസ്, ആറാം ക്ലാസ്സിൽ ഇരിക്കുമ്പോ മുതൽ അടുത്തടുത്ത് കൂടെ. അതെ. അപ്പൊ ഇതാണ് രാധ മാമി. അപ്പൊ എന്റെ രാധ ആന്റി വരൂ നമുക്ക്. 27, അതെ, കല്യാണത്തിന് മറ്റേ ബസിന്റെ സ്ട്രൈക്ക് എല്ലാം കാരണം കൊണ്ട് ഹർത്താൽ കൊണ്ട് ആന്റിക്ക് വരാൻ പറ്റിയില്ല. 28-30 കൊല്ലമായിണ്ടാവും. പിന്നെ തന്നെ ഞാൻ ഫേസ്ബുക്ക് പിടിച്ച കുമാറിന് മോളാണെന്ന് ചോദിച്ച് പിടിച്ചത്. അതെ അതെ അതെ. അതിനുശേഷമാണ് ആന്റി എന്നിടത്ത് സംസാരിച്ചത്, ഞാൻ നമ്പർ വാങ്ങിച്ചത് എല്ലാം. ആന്റിയുടെ അമ്മയുണ്ട് പാട്ടി, അതേമാതിരി തന്നെ ആന്റിയുടെ ബ്രദർ ഉണ്ട് ഗുരുമാമ. ഇവര് എല്ലാവരുടെ കൂടെയുമാണ് ഞാന് ചെറുപ്പം മുതല് വളർന്നത്. എന്താച്ചാ തൊട്ട് തൊട്ട് വീടാണ് ഞങ്ങളുടെ. അപ്പോ നിങ്ങൾ ചോദിച്ച പല റെസിപ്പീസ്, അതായത് മുളകൂട്ടൽ തൊട്ട് എന്താണ് പറയാ, മുളകാപ്പൊടി തൊട്ട്, എങ്ങനെ വിനിക്ക് ഈ ഒരു കാര്യം അറിയുന്നു, എങ്ങനെ വിനി ഈ ഒരു ബ്രാഹ്മിൻ തമിഴ് പറയുന്നു എന്ന് ചോദിച്ചില്ലേ പലവരും, ഈ ആൻസർ മുഴുവൻ ഞാൻ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നു. ഇതാ നിൽക്കുന്നു ഈ വ്യക്തി. ഈ വ്യക്തിയുടെ അടുത്ത് നിന്നാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പഠിച്ചത്. സോ ആന്റിയുടെ പൂജാമുറി കാണണം നിങ്ങള്, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ പഠിച്ചെന്നുള്ളത്. ആന്റിയുടെ പൂജാമുറി കാണാൻ പോവാം, വരും. Look at that divine atmosphere. ഇന്ന് ആടി പൂമൂടലാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇനി നിങ്ങൾ പറയൂ ഞാന് എങ്ങനെ പഠിക്കാതിരിക്കും. ഈ മാമി പറഞ്ഞു തന്നാൽ ഇവരുടെ കൂടെ വളർന്നാൽ, ഇവരുടെ കൂടെ മോളെ പോലെ വളർന്നാൽ അപ്പുറത്ത്, അതായത് എന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ നേരെ പോണത് അവിടെയാണ് കഴിക്കാൻ, അമ്മയെ പോലെ. അപ്പോ ചീത്ത പറഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഇങ്ങനെയല്ല പറഞ്ഞിട്ടും എന്താ പറയാ, എല്ലാം കണ്ട് എല്ലാ നെഗറ്റീവും എല്ലാം പോസിറ്റീവും കണ്ട ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ നീ ചെയ്യണം, ഇങ്ങനെ നിന്റെ ലൈഫിൽ നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്ന ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. അപ്പോ ഇതാണ് അവരുടെ സെറ്റപ്പ്. ഇത്രയും ഡിവൈനായിട്ട് ഉണ്ടാവുമ്പോ ഞാൻ എങ്ങനെ പഠിക്കാതിരിക്കും പറയൂ. അപ്പൊ ഇതാണ് ഞാൻ ചെറുപ്പം മുതൽ കണ്ടു പഠിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ മെയിൻ റീസൺ അവളുള്ള ആളെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ വെച്ചിട്ട് തന്നെ ഞാന് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് കാല് പിടിക്കാൻ പറ്റില്ല. കല്യാണത്തിനും കാണാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ എന്റെ മക്കളുടെ കൂടെ ഞാൻ വന്നു. ആന്റി എനിക്ക്, ഞാൻ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ആടി ഒന്നിന് ആന്റിയുടെ പൂജാമുറിയില് ഞാന് ഒരു രണ്ട് സാധനം പൂജാമുറിയില് കണ്ടു. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ആന്റിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആന്റി എനിക്ക് ഇതേപോലെ വേണം, എവിടുന്നാ ചോദിച്ചപ്പോ ആന്റി എനിക്ക് ഒരു ഓൺലൈൻ ഇത് തന്നു. അപ്പൊ ആന്റിയുടെ അഡ്രസ്സാണ് കൊടുത്തത്. എന്താ വെച്ചാൽ എത്തനൂരൊക്കെ അത് കിട്ടാൻ ഭയങ്കര സമയമെടുക്കും. സോ നമുക്കിത് തുറന്നു നോക്കാം. മനസ്സിലായോ ഇത് ആക്ച്വലി എന്നാണ്?
അപ്പോ നമുക്ക് ദൈവം ദൈവത്തിന്റെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡും വെച്ചിട്ട് അല്ലെങ്കിൽ ബോർഡർ പോലെ രണ്ട് സൈഡും വെച്ചിട്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് വിളക്ക് കത്തിച്ചു വെക്കാം. മനസ്സിലായ തകഴി വിളക്ക് പോലെ ഇങ്ങനെ കത്തിച്ചു വെക്കാം. ഇത് പടിക്കോലം. അപ്പോ കോലപ്പടി പോലെ എല്ലാം കോലത്തോട് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ആന്റണിയിൽ കണ്ടത്. അപ്പൊ ആന്റി ഇത് ആദ്യം കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടെണ്ണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആന്റി അടുത്ത് പറഞ്ഞു എനിക്ക് ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഓർഡർ ചെയ്തത്. അപ്പോ ഇതാണ് ഒരു പ്രോഡക്റ്റ്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്ത ബോക്സിലെ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് വരലക്ഷ്മി ദേവിയുടെ മുഖം, ജഡ ആൻഡ് എന്താ പറയാ മാല. അതായത് നമുക്ക് ദുബായിൽ കിട്ടുന്ന വരലക്ഷ്മി ദേവി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. എന്താ കാര്യം വെച്ചാല് അതായത് നമ്മുടെ ദുബായിലൊക്കെ കിട്ടുന്ന വരലക്ഷ്മി ദേവിയുടെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ ജടയോട് കൂടിയിട്ട് പിന്നിട്ട് ദേവിക്ക് കമ്മലൊക്കെ വെച്ച് ഇത് അതൊക്കെ ഞാനാ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ആൻറ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ വരലക്ഷ്മി ദേവിയുടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു അതിൻ്റെ അടുത്ത് കുറേ ഉണ്ടെന്ന് നീ ചോദിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ ജയശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ അടുത്താണെന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവര് ഇതാ ദേവിക്ക് എല്ലാ കലശമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് പിന്നെ ദേവിയുടെ ജഡ ഇങ്ങനെ പിന്നിട്ട് നമുക്ക് വെക്കാം. അപ്പൊ ഇത് ആക്ച്വലി ദുബായിലൊന്നും കിട്ടാത്ത ഒരു സാധനമാണ്. അത് മാത്രമല്ല ഇത്രയും അലങ്കാരത്തോട് കൂടിയിട്ട് ദേവിയെ കിട്ടില്ല. അപ്പോ ഞാൻ ആന്റിയുടെ അടുത്ത് പറഞ്ഞിട്ട് ആന്റി വാങ്ങിച്ചു വെച്ചതാണ് എനിക്ക്. അപ്പൊ ഇത് കണ്ടോ കമ്മലൊക്കെ ഞാനല്ലേ ദേവിക്ക് അവിടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ വിത്ത് എല്ലാം ഉണ്ട് അലങ്കാരത്തോട് കൂടിയിട്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ വരലക്ഷ്മി അതെ വരലക്ഷ്മി പൂജ ഇത് ഫ്രം ഇത് എത്രയും സൂക്ഷിച്ചിട്ട് വേണം. ഇല്ല ഇത് പോകും ഇവിടെ വെച്ചിട്ട് ഇന്ന ബോക്സിലേ പോകും അതേ പോകും. എനിക്ക് തോന്നുന്നു അച്ഛൻ വഴിയെ ചൂലിൽ എടുത്തിട്ട് അടിക്കാൻ വരുന്ന സമയത്ത് ആന്റിയോട് ഓടിക്കൊണ്ടുവരാം. ആന്റി വേഗം ഓടിക്കൊണ്ട് വരും. ഓടിക്കൊണ്ട് വന്നിട്ട് എന്താ ഏട്ടാ കാണിക്കുന്നത് പെൺകുട്ടി അടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴും അതേമാതിരി എന്താണ് പറയാ ആന്റി അന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് വരാം. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സിംഗ് സെൻസ് എന്ന് പറയുന്നത്, ഇപ്പോഴും ഡ്രസ്സിംഗ് സെൻസ് എന്ന് പറയുന്നത് ആന്റിയുടെ കയ്യിലുള്ള സാരീസിന്റെ കണക്ക്. സോ വാവ്, I admire her. അപ്പോഴും ഐ അഡ്മയർ ഹെയർ ഇപ്പോഴും. അത്ര സൂപ്പർ കളക്ഷൻസ് ആണ് ആന്റിയുടെ ആ ഒരു. അത് മാത്രല്ല മാച്ചിങ്, അത് മറ്റേ മതിഷാറ്, ഐ ലവ് 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 ആ മതിഷാർ ഉടുത്തിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. പാട്ടിയും മതിഷാർ കെട്ടുക, ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആന്റിയും കെട്ടും. പാട്ടി ഫുൾ ടൈം, പാട്ടി ഫുൾ ടൈം, പാട്ടി ഫുൾ ടൈം മതിഷാറ്. ആന്റി നല്ല ഒക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യർ കിട്ടും. അതൊക്കെ നമ്മുടെ വീട്ടിലെ മറ്റേ എന്താ പറയാ വരലക്ഷ്മി ആയിക്കോട്ടെ ബാക്കിയുള്ളതൊക്കെ എന്തോ ചൊലിപ്പാ പറഞ്ഞു പറയാ ഒരു കാലം. കുറേ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൻറ്റി എനിക്ക് താമ്പൂലത്തട്ട് തന്നു മഞ്ഞൾ കുങ്കുമം വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുങ്കുമമാണ് എടുക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മുഴുവൻ ആൻറ്റി എനിക്ക് തന്ന ഗിഫ്റ്റ്സാണ്. അതായത് എന്താ പറയുക, സ്വസ്തിക്കിൻ്റെ വിളക്ക്, അതേമാതിരി മഞ്ഞൾ കുങ്കുമത്തോട് കൂടിയിട്ടുള്ള ദേവിക്ക് വെക്കാനുള്ള പൂവ്, അതേമാതിരി നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരി, ഇതെല്ലാം പിന്നെ വളയൽ, ഇതെല്ലാം കൂടിയിട്ടാണ് ആൻറ്റി എനിക്ക് തന്നത്. സോ വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് മഞ്ഞൾ കുങ്കുമം വാങ്ങിക്കാൻ പറ്റുക എനിക്ക്, ഞാൻ കുറേ അതായത് അതാണ് ഞാൻ പറയണത്, ആഫ്റ്റർ 30 years ആണ്
ഞാൻ ആൻറ്റിയെ കാണുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ട ആ ഒരു സന്തോഷം, കോയമ്പത്തൂർ ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ വളരെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു, പഴയ കാലത്തെ ആ ഒരു ഓർമ്മ. ഇത് ഫുൾ വളയല ഗ്ലാസ് ബാംഗിൾസ്, ഇത് ആടിപ്പൂരത്തിന് ആൻറ്റി അലങ്കാരം ചെയ്തതാ ദേവിക്ക്. അതിന്നുള്ള വളകൾ ആൻറ്റി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാലും പോയിട്ട്. എല്ലാ കളറും അപ്പൊ മൾട്ടി കളറായിട്ട് ഇടാം നമുക്ക്. ബ്ലൂ വന്നു, ആ വയലറ്റ്, ഇത് ആ വയലറ്റ് വന്നു, ഗ്രീനാ വന്നു, ഗ്രീനാ, ഗ്രീൻ ആൻഡ് പിങ്ക്, ഗ്രീൻ പിങ്ക് എടുത്തോ, ഗ്രീൻ ഇല്ലല്ലോ, ഉണ്ടോ? ആ ആ പിങ്ക് എടുത്തു, ഈ വയലറ്റ് എടുത്തു, എല്ലാം ഒരു ഡ്രസ് വെച്ചാൽ പോലും എന്നെ കേട്ടോ. ഗോൾഡൻ വേണോ? ടെൻ ഇലവൻ ട്വൽവ്. ആ ഓക്കെ. ടു എയ്റ്റ് എന്നാ നമുക്ക് കുപ്പികളാ, ടു എയ്റ്റ് ഇട്ടാൽ കുറച്ചുകൂടെ ഈസി ഈസി ആയിരിക്കും. രണ്ട് കയ്യിലും വളരും, വെരി നൈസ്. ഗോൾഡ് വേണ്ടല്ലോ നമുക്ക്? ഒന്നും വേണ്ട, എവ്രിതിങ് ഇതെല്ലാം ഓക്കെ. തിരിച്ചം പണിയാറ ഷാപ്പ് ഇല്ലാമ, അതും ടിപ്പിക്കൽ ബ്രാൻഡ് സ്റ്റൈൽ പണിയാറ വിത്തൗട്ട് ഓണിയൻ. അപ്പൊ എന്താ പറയാ, അത് ടോട്ടലി ഡിഫറെന്റ് ക്വിസീൻ ആണ്. നല്ല അസൽ മാമി സ്റ്റൈലില് പണിയാരം ഉണ്ടാക്കാൻ പോകും, നോക്കിക്കോളും, വരും. ഇതിൽ എന്നാ ആന്റി? മാവ്, ദോശമാവ്, കടുക്, ഇഡ്ലിമാവ്, കടുക്, ഉളുത്തം പരിപ്പ്, കടലപ്പരിപ്പ്, പച്ചമുളക്, കരുവാപ്പില, ഇഞ്ചി, അവളോ? ഞാൻ നല്ലൊരു പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉള്ളിയും പിന്നെ ഇതും ഇല്ലാണ്ട് റെസിപ്പി ഉണ്ടായിരുന്നല്ലേ അങ്കിളിന് വേണ്ടിട്ടല്ലേ. അങ്കിൾ ഉള്ളിയും കഴിക്കില്ലല്ലോ. ആ ഉള്ളിയും കഴിക്കില്ല, ഞങ്ങൾ പിന്നെ വെള്ളുള്ളിയും കഴിക്കില്ല. അതെ അതെ, പണിയാരം കണ്ടോ, അളകാണ പണിയാരക്കൽ, അതും സ്ക്വയർ ഷേപ്പ്. ഒറ്റയടിക്ക് 9 എണ്ണം ആവും? അതെ, ഒറ്റയടിക്ക് 9 എണ്ണം ആവും. ഇത് ഹൽവ, ഞാൻ 2 ദിവസം ഇവിടെ താമസിക്കണമാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തൊക്കെ വീണ്ടും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. ഞാൻ അട അവിയൽ സാപ്പിട്ടിരുപ്പേ, മുളകൂട്ടൽ സാപ്പിട്ടിരുപ്പേ. അല്ല നിനക്ക് പർച്ചേസ്, പർച്ചേസോ എന്താണ് പറയാ, കണ്ണേട്ടനാണ് ഞാൻ സാരി വാങ്ങിക്കുന്നു, സാരി വാങ്ങിക്കുന്നു പറഞ്ഞത് മാമി. സാരിയോ സാരിയോ, സാരി മാത്രമാണ് തിരക്കില്ല, ആക്സസറീസ് ആണ് ജാസ്തി. അതെ, അതുമാറ്റേ എന്താണ് പറയാ, കൊറിയർകാരൻ എന്താണ് ഇവിടെ ഫുൾ ടൈം ആണ് അത്ര, വന്ന് പൂവല്ലേ, വന്ന് പൂവല്ലേ, വന്ന് പൂവല്ലേ. അതേ ടേസ്റ്റ് ഗോൾഡൻ സോൾട്ടും ഷുഗറും സൂപ്പർ. ആ ടിപ്പിക്കൽ ബ്രാഹ്മിൻ ആ ടച്ച് വരിക പറയില്ലേ, എന്നാ അൽവ പറയ നീ ചെപ്പല്ലേ. ഓ സാപ്പിന് ചൊല്ല, ഇത് തന്നെ കുമ്പളങ്ങ അല്ലേ? ആ കുമ്പളങ്ങ ആണ്, പണിയാരം ചട്നി വിത്ത് കുമ്പളങ്ങ ഹൽവ. ഇതൊക്കെയാണ് എന്റെ ലൈഫ് കുട്ടിക്കാലം തൊട്ട്. ഇതാ ഞങ്ങള് ചെറിയ വീട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും താമസിച്ചപ്പോഴും അപ്പോഴും ഇങ്ങനെ നിന്ന് പണിയുമ്പോ ഇതേ മാതിരി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയായിരുന്നു.
അതേ ഓർമ്മ, അതേ കാര്യങ്ങൾ. അപ്പോ ഇന്ന് ഞാൻ ആന്റിയുടെ അടുത്ത് വന്ന് ആരാണ് പഠിപ്പിച്ചതെന്നുള്ളൊരു ഗുരുവെ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങളെ നേരിട്ട് തന്നെ കാണിക്കാന്നുള്ളത്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ആന്റിയുടെ അടുത്ത് സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ഞങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം 30 കൊല്ലത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. അപ്പോ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.